നാടൻ നാടൻ പെൺകുട്ടി എന്നൊക്കെയുള്ള രീതിയിലാണല്ലോ പ്രയാഗനെ. അപ്പോൾ പ്രയാഗനെ അത് കഴിഞ്ഞിട്ടുള്ള ഒരു മേക്ക് ഓവർ കണ്ടിട്ടാണ് ഞാൻ പ്രയാഗനെ ഈ ക്യാരക്ടറിലേക്ക് ക്ഷണിച്ചത്. ചില ആൾക്കാർ പറയും, അയ്യോ അയാൾക്ക് പണിയറിയും, ഈ ഡയറക്ടർ എന്താ ഇങ്ങനെ എടുക്കണേ, എങ്ങനെ വേണമെങ്കിലും സിനിമ എടുക്കാം. ഞാൻ പേരെടുത്ത് പറയുന്നതല്ല, ഭയങ്കര കൂട്ടാണ് ഇവരൊക്കെ. സിനിമ ഇല്ലെങ്കിൽ കൂട്ടുമില്ല. മമ്മൂക്കയുടെ സൗഹൃദം അങ്ങനെയല്ല. ഒരാളെ ഒരു സിനിമയെ വലിച്ചു കീറുന്നു, അയാൾ സിനിമ ഇട്ട് അയാളുടെ അഭിപ്രായം പറയുന്നു എന്നുള്ളതല്ലേ. അതിനെ നമ്മൾ ഭയപ്പെട്ട് പോയാൽ നമുക്ക് സിനിമ ചെയ്യാൻ പറ്റില്ല. അതൊരു വ്യക്തിഹത്യയിലേക്ക് പോവാതെ നമ്മൾക്കൊരു മാന്യത നിലനിർത്തുക എന്നുള്ളതാണ്. എന്നെ ഇഷ്ടമല്ലാത്ത ആൾക്കാർക്ക് ഞാൻ എന്ത് സിനിമ ചെയ്താലും, എനിക്കിഷ്ടമല്ലാത്ത ആൾക്കാരുടെ സിനിമ അവരെന്ത് തലമുത്തി പറഞ്ഞാലും ഞാൻ പറയാം അയ്യോ തല്ലിപ്പൊളി പടം എന്നോട്. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, സിനിമ ഇതിനൊക്കെ അത് ജീവിക്കും. ഈ റിവ്യൂവേഴ്സൊക്കെ ഇതിനൊക്കെ ഒരു സമയമുണ്ട്. അത് കഴിഞ്ഞ് റിവ്യൂവേഴ്സിനെ മടുക്കും ആൾക്കാർക്ക്, അത് റിവ്യൂവേഴ്സും മനസ്സിലാക്കുക. ഈ ഒരു ഷോർട്ട് പീരീഡേ ഉള്ളൂ, അത് കഴിഞ്ഞ് അവരെ മടുക്കും. സംവിധായകനായും നടനായും നമുക്ക് സുപരിചിതനായ സോഹൻ സീനുലാൽ ആണ് ഇന്ന് കൂടെയുള്ളത്. ഡാൻസ് പാർട്ടിയുടെ വിശേഷങ്ങളുമായി വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. സോഹൻ ചേട്ടാ, ഡാൻസ് പാർട്ടി റിലീസ് ആവാറായിരിക്കുകയാണ്, അപ്പം എങ്ങനെ പോകുന്നു വിശേഷങ്ങളൊക്കെ? ഡാൻസ് പാർട്ടി ഞങ്ങൾ വളരെയധികം എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്ത ഒരു സിനിമയാണ്. നല്ല തമാശകളും പാട്ടുകളൊക്കെ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടെന്നാണ്, പ്രേക്ഷകർക്ക് രസിക്കാൻ പറ്റിയ ഒരു സിനിമയാണെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ആ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ട്രെയിലർ കാണുമ്പോൾ തന്നെ അത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്, ഒരു എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു മ്യൂസിക്കൽ ഫിലിം ആണെന്ന് തോന്നുന്നു അല്ലേ? ആ, ഒരു മ്യൂസിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു ഡാൻസ് ട്രൂപ്പും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെയാണ്, അല്ലാതെ ഡാൻസ് കോമ്പറ്റീഷൻ അല്ല ഡാൻസ് പാർട്ടി. അപ്പം ഈ ഒരു ഡാൻസ് പാർട്ടിയിലേക്ക്, ഈ ഒരു കഥയിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു? ഈ കഥ എൻ്റെ നാട്ടിൽ തന്നെയാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തത്. നാട്ടിൽ തന്നെ ഉണ്ടായ ഒരു ചെറിയ സംഭവത്തിൽ നിന്നാണ് പൂർണ്ണമായും ഈ സിനിമയുടെ കഥയിലേക്ക് കയറിയത്. അവിടെ നിന്നും ഓരോ ക്യാരക്ടേഴ്സിന് ജീവനൊക്കെ കൊടുത്ത് അങ്ങനെ അങ്ങനെ ഡെവലപ്പ് ചെയ്തു. അതെ അതെ അതെ. ഇപ്പോൾ ഓഡിയോ ലോഞ്ചിൽ മമ്മൂക്ക് പറഞ്ഞ പോലെ ഈ എൻ്റെ കഥയാണോ എന്നാണ് ചോദിച്ചത്. എൻ്റെ കഥയല്ല ഇത്, എൻ്റെ വീട്ടിൻ്റെ അടുത്ത് എൻ്റെ ഒരു സുഹൃത്തിന് സംഭവിച്ച ഒരു വിഷയത്തിൽ നിന്നുമാണ്. അപ്പം അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ട് ഇത് അവതരിപ്പിക്കാൻ പറ്റിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു സംവിധായകനും എഴുത്തുകാരനും എന്ന നിലയിൽ ഈ നമ്മുടെ ചുറ്റും നടക്കുന്ന ഒരു ചെറിയ കഥയെ അതൊരു തിരക്കഥയായിട്ട് മാറ്റുന്നതിൻ്റെ ഒരു ശ്രമങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ്? അല്ല, അത് നമുക്ക് എല്ലാ സംഭവങ്ങളും എല്ലാ തിരക്കഥാകൃത്തുക്കൾക്കും തിരക്കഥയാക്കാൻ പറ്റണമെന്നില്ല. നമ്മളുടെ ബേസിക് ആയിട്ടുള്ളൊരു ഇൻട്രസ്റ്റും നമ്മളുടെ സിനിമയുടെ ഒരു സ്വഭാവവും അതൊക്കെ നമ്മൾ പോലും അറിയാതെ നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത്തരം ഇൻസിഡൻറ്റുകളെ നമ്മൾ ശ്രദ്ധിക്കുള്ളൂ. അതിനേക്കാളും നല്ല ഇൻസിഡൻറ്റുകൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ടാവാം, പക്ഷെ അതൊന്നും നമുക്കൊരു മുഴുവനുള്ള സിനിമയാക്കാൻ പറ്റുമെന്ന് നമുക്ക് തോന്നില്ല. നമ്മൾക്ക് പറ്റിയ ഇൻസിഡൻറ്റ് വരുമ്പോഴായിരിക്കും നമ്മൾക്ക് ഇത് സിനിമയാക്കാലോ എന്ന് തോന്നുന്നത്. ഇപ്പോൾ എം ടി സാറിനെ പോലുള്ള വലിയ എഴുത്തുകാർക്കൊക്കെ പല അനുഭവങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മൾക്കൊക്കെ എന്താണ് ഇത്ര അനുഭവങ്ങളില്ലാത്തതെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. അവരുടെ അനുഭവങ്ങളും മറ്റ് അതേപോലെ തന്നെ അനുഭവങ്ങൾ വേറെ രീതിയിൽ നമുക്കും ഉണ്ടാവുന്നുണ്ട്, പക്ഷെ അതൊന്നും അതിൽ നിന്നൊന്നും ഒരു കഥ ഉണ്ടാക്കാനായിട്ട് നമ്മൾക്ക് പറ്റണമെന്നില്ല. നമ്മൾക്ക് കൊക്കിൽ ഒതുങ്ങുന്ന ചില ഇൻസിഡൻറ്റുകൾ ഉണ്ടാവുമ്പോഴാണ് ഇത് നമുക്ക് കഥയാക്കാം എന്ന് നമുക്ക് തോന്നുന്നത്. ഇതിലെ കാസ്റ്റിംഗ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് എല്ലാവർക്കും കണ്ടിരിക്കാനാണ്, സ്ക്രീനിൽ കാണാൻ ഒരുപാട് ഇഷ്ടമുള്ള കുറച്ച് ആൾക്കാർ ഒരുമിച്ച് വന്നിരിക്കുകയാണ്. ഇപ്പം ഷൈൻ ടോം ചാക്കോയുടെ ഒരു ക്യാരക്ടർ നോക്കിക്കഴിഞ്ഞാൽ ക്ലാസിക്കൽ ഡാൻസർ ആയിരുന്നു എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. പിന്നെ ശ്രീനാഥ് വാസി, വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ഇവരുടെ കാസ്റ്റിംഗ് എഴുതിയപ്പോൾ തന്നെ ഇവരായിരുന്നു മനസ്സിലുണ്ടായിരുന്നതൊക്കെ? ഞാൻ ഇവരെ മൂന്നുപേരെയും വെച്ചിട്ട് പിന്നെ ജൂഡും നമ്മളോടൊപ്പം ചേർന്നു, പ്രയാഗയും എല്ലാവരും ചേർന്നു. ഇവർ മൂന്നുപേരും ആണ് നമ്മളുടെ മനസ്സിൽ ഉള്ളതെന്നും ഞാൻ ഇവരോടും മൂന്നുപേരോടും ഒരു ഒന്നര വർഷം മുമ്പ് തന്നെ ഇങ്ങനെ ഒരു സിനിമയുടെ പരിപാടി പറയുകയും ഞാൻ ഇതിൻ്റെ നിർമ്മാതാവായ റജിച്ചായനോട് ഇങ്ങനെയാണ് കഥ, എൻ്റെ മനസ്സിൽ ഇവർ മൂന്നുപേരുമാണെന്ന് പറയുമ്പോൾ റജിച്ചായനും പറഞ്ഞത് ഇവർ മൂന്നുപേരും തന്നെ വേണം, ഇവർ മൂന്നുപേരെയും ഇട്ടേ ഞാനും ഈ സിനിമ ചെയ്യുള്ളൂ എന്നാണ് എൻ്റെ നിർമ്മാതാവും പറഞ്ഞത്. അതിനിടയിലൊക്കെ ചില ഡേറ്റിൻ്റെയും ചില പ്രശ്നങ്ങളൊക്കെ അറിയാമല്ലോ, ബാസിയുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായപ്പോഴും എൻ്റെ നിർമ്മാതാവ് പറഞ്ഞത് നമുക്ക് ഇവർ മൂന്നുപേരും വേണം, അതിനുവേണ്ടി എത്ര കാത്തിരിക്കാനും ഞാൻ തയ്യാറാണ്. പക്ഷേ ഞങ്ങൾക്ക് കാത്തിരിക്കേണ്ടി ഒന്നും വന്നില്ല. പിന്നെ പ്രേക്ഷകർ ഇവരെ കാണാൻ ഇഷ്ടപ്പെടുന്നു, വ്യക്തിപരമായി ഞാൻ ഇവരെ കാണാൻ ഇഷ്ടപ്പെടുന്നു എന്നതിനേക്കാളുപരി ഇവരൊക്കെ ആയിട്ട് വർക്ക് ചെയ്യാനും ഇഷ്ടപ്പെടുന്നൊരു ആളാണ്.
ഇവരൊക്കെ ആയിട്ടുള്ള ഒരു വർക്കിംഗ് എക്സ്പീരിയൻസും വളരെ എന്താ പറയുക ഭയങ്കര എനർജി തരുന്നവരാണ്, ഭയങ്കര ഫൺ ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അതൊക്കെ ഞങ്ങളുടെ സിനിമയെയും നല്ലൊരു നല്ല ടീം വർക്കാണ്. ഇപ്പോൾ ബാസിയാണെങ്കിലും വിഷ്ണുവും ഷൈനും ജൂഡും ഒക്കെ സ്ക്രിപ്റ്റിലാണെങ്കിലും ഒക്കെ വളരെയധികം നല്ല കോൺട്രിബ്യൂഷൻസും. അപ്പോൾ അതിലൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഒരു രീതിയിലുള്ള ഈഗോയോ കാര്യങ്ങളോ ഇല്ലാതെ നമുക്കൊരു വലിയ സപ്പോർട്ടായിരുന്നു. അപ്പോൾ അത് ഈ അവസരത്തിൽ അത് പറയാതിരിക്കാൻ വയ്യ. ചോദ്യം നന്നായി. ഇപ്പോൾ സോഹൻ ചേട്ടൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തു, പിന്നീട് സംവിധായകനായി, ആക്ടറായി. ഇതിലിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ വിഷ്ണു ഉണ്ണികൃഷ്ണൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടും സ്ക്രീൻ പ്ലേ റൈറ്ററായിട്ടും ഒക്കെ ഉണ്ട്. ഷൈൻ ചേട്ടൻ വന്നതും അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട്. അപ്പം ഒരുപാട് സംവിധായകരുടെയും റൈറ്റേഴ്സിൻ്റെയും ഒക്കെ ഒരു മിക്സപ്പും ഈ സിനിമയിലുണ്ട്. അപ്പം സ്ക്രിപ്റ്റിൽ ഇവരുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ആസ് ഡയറക്ടേഴ്സ് സ്ക്രിപ്റ്റിലേക്കുള്ള അവരുടെ ഇൻവോൾവ്മെൻ്റ് എത്രത്തോളം ഉണ്ടായിരുന്നു? അതാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ അതിർവരമ്പുകളൊക്കെ ഇല്ലാതെയായല്ലോ. ഇപ്പോൾ ഡയറക്ടേഴ്സ് അഭിനയിക്കുന്നു. അതിപ്പോൾ നമ്മുടെ ബേസിക് ടാലൻറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ അത് ആർക്ക് വേണമെങ്കിലും സിനിമ ചെയ്യാം, ആർക്ക് വേണമെങ്കിലും അത് ആ രീതിയിലേക്ക് നമ്മുടെ ഒരു ഇത് മാറി. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു പോസിറ്റീവ് കാലഘട്ടത്തിൽ ഐഡിയയും കോൺട്രിബ്യൂഷൻസും ഒക്കെ ഷെയർ ചെയ്യാൻ പറ്റണം. അവരുടെ അവർ ആക്ട് ചെയ്യുമ്പോഴും അവരുടെ ആക്ടേഴ്സ് എന്നുള്ള നിലയിൽ മാത്രമല്ല അവരുടെ ഡയറക്ടോറിയൽ സ്ക്രിപ്റ്റിൻ്റെ സ്ക്രിപ്റ്റ് സെൻസ് ഇതെല്ലാം നമ്മൾക്ക് ഷെയർ ചെയ്യാൻ പറ്റണം. ഒരു ഡയറക്ടർ എന്ന് പറഞ്ഞാൽ മാക്സിമം നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ ഇൻവോൾവ്മെൻറ്റും കോൺട്രിബ്യൂഷനും ഊറ്റിയെടുക്കാൻ പറ്റുന്ന ആളായിരിക്കും. ആ രീതിയിൽ ഞാനും ശ്രമിച്ചിട്ടുണ്ട്, ആ രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ അവരും ശ്രമിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു സന്തോഷം. ഒരു സംവിധായകൻ എന്ന നിലയ്ക്ക് ആക്ടേഴ്സിൻ്റെ ഇൻവോൾവ്മെൻറ്റ് കൂടുമ്പം എന്തെങ്കിലും ഒരു ഡിസ്കംഫർട്ടോ എല്ലാം ഫീൽ ചെയ്യാറുണ്ടോ? അതായത് ആക്ടേഴ്സിൻ്റെ ഇൻവോൾവ്മെൻറ്റും ആക്ടേഴ്സിൻ്റെ ഇടപെടലും തമ്മിൽ വ്യത്യാസമുണ്ട്. താങ്കളുടെ ചോദ്യത്തിൽ അവരുടെ അതിരുകടന്ന ഇടപെടലാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇൻവോൾവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ആ കഥാപാത്രത്തിനോടും ആ സിനിമയോടുമുള്ള അവരുടെ ഒരു ഇൻവോൾവ്മെൻ്റാണ്. അപ്പോൾ അവർ അതിൽ നിന്നുകൊണ്ട് അവർ പറയുന്നതും പിന്നെ ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ടുള്ള അവരുടേതായിട്ടുള്ള ചിലപ്പോൾ താല്പര്യങ്ങളൊക്കെ വരാം. അതാണ് ഞാൻ പറഞ്ഞത്, അത്തരത്തിലുള്ള ഒരു താല്പര്യവും ഇല്ലാതെ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് എല്ലാവരും നിന്നത്. പിന്നെ ചില കാര്യങ്ങൾ അവിടെ അൾട്ടിമേറ്റ് തീരുമാനം എടുക്കേണ്ടത് ഡയറക്ടറാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ആണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാലും അതാണ് ഞാൻ പറഞ്ഞത്, അത്തരത്തിലുള്ളൊരു ഈഗോയോ ഒന്നുമില്ലാത്ത നല്ലൊരു കൊടുക്കൽ വാങ്ങൽ ടീമാണ്. ഞാനും ഷൈനും ഞാനും ബാസിയും വിഷ്ണുവും ഒക്കെ ജൂഡും ഒക്കെ ആയിട്ടുള്ള സൗഹൃദം എന്ന് പറയുന്നത് ഞങ്ങൾ എനിക്കൊന്നും എൻ്റെ സിനിമയിലെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ തന്നെയാണ് അവർ എല്ലാവരും തന്നെ. അപ്പോൾ ആ രീതിയിൽ ഒരു സിനിമ ചെയ്തു എന്നുള്ളതാണ്. ഈ ഒരു സിനിമ കഴിഞ്ഞപ്പോഴത്തേക്കാണ് തോന്നുന്നു പ്രയാഗ മാർട്ടിൻ്റെ ലുക്കൊക്കെ ഭയങ്കര ഒരു ട്രെൻഡിങ് ആയിരുന്നു. ഇപ്പോൾ തന്നെ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ചാ വിഷയം ആ ഒരു ലുക്കാണ്. നമ്മൾ മലയാളി ആക്ട്രസിൻ്റെ ഇടയ്ക്ക് ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു മേക്ക് ഓവറാണ്. അത് ഇൻറ്റൻഷനലി കൊണ്ടുവന്നതന്നെയാണോ, അത് ആക്ടറുടെ സൈഡിൽ നിന്നുള്ളൊരു കോൺട്രിബ്യൂഷൻ ആയിരുന്നോ, അതോ ഡയറക്ടർ പറഞ്ഞിട്ട് തന്നെ ആയിരുന്നോ, എങ്ങനെയായിരുന്നു? രണ്ട് രീതിയിലുമുണ്ട്. അതായത് പ്രയാഗ ഒരു മേക്ക് ഓവർ നടത്തി ഞാൻ കുറച്ച് നാളത്തേക്ക് ഇനി സിനിമ ചെയ്യുന്നില്ല എന്നുള്ളൊരു തീരുമാനത്തിൽ നിൽക്കുമ്പോഴാണ് ഞാൻ പ്രയാഗയുടെ അടുത്ത് പോയിട്ട് സിനിമ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞാൻ കഥ പറയുന്നത്. അപ്പോൾ കഥ കേട്ടപ്പോൾ പ്രയാഗ പറഞ്ഞു ഈ കോലത്തിൽ തന്നെ എനിക്ക് ചെയ്യാമല്ലോ ആ സിനിമ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിനേക്കാളും കുറച്ചും കൂടി നമുക്ക് കൂട്ടാം എന്ന് പറഞ്ഞു. അപ്പോൾ പ്രയാഗ അതിനേക്കാൾ സന്തോഷമാണ് ഉണ്ടായത്, കാരണം ആ കഥാപാത്രം അങ്ങനെയാണ്. നമ്മൾ ഇതുവരെ കണ്ട പ്രയാഗയല്ല പ്രയാഗയുടെ. എനിക്ക് തോന്നുന്നു ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ എന്നെ പ്രയാഗ ചെയ്യാത്ത ഒരു നമ്മൾക്ക് എപ്പോഴും ഒരു നാടൻ പെൺകുട്ടി എന്നൊക്കെ ഉള്ള രീതിയിലാണല്ലോ പ്രയാഗനെ. അപ്പോൾ പ്രയാഗയുടെ അത് കഴിഞ്ഞിട്ടുള്ളൊരു മേക്ക് ഓവർ കണ്ടിട്ടാണ് ഞാൻ പ്രയാഗനെ ഈ ക്യാരക്ടറിലേക്ക് ക്ഷണിച്ചത്. പ്രയാഗ അതെന്നെ ഞെട്ടിച്ചു എന്നാണ് എനിക്ക് പറയാം. ഓരോ സിനിമകളും ചെയ്യുമ്പം ഓരോ ചാലഞ്ചസ് ഫേസ് ചെയ്യേണ്ട വരാറുണ്ട്. ഈ സിനിമ ചെയ്തപ്പോൾ അത്തരത്തിൽ എന്ത് ചാലഞ്ചായിരുന്നു ഫേസ് ചെയ്യേണ്ടി വന്നത്? അല്ല, ഇപ്പോൾ നമുക്ക് ഒരിക്കലും ഒരു ഹിറ്റ് സിനിമ വീണ്ടും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഒരു സിനിമ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ സിനിമയിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ബുദ്ധിമുട്ടിയതെന്ന്. അടുത്ത സിനിമ ചെയ്യുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിരിക്കും എന്നാണ് നമുക്ക് തോന്നാറ്. പക്ഷേ വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങളാണ്. കാരണം സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ മണ്ണിനോടും മനുഷ്യനോടും
പ്രകൃതിയോടും എല്ലാവരോടും യുദ്ധം ചെയ്തിട്ടാണ് ഷൂട്ടിംഗ് പൂർത്തിയാക്കുന്നത്. നമ്മൾ ക്യാമറയായിട്ട് ഇറങ്ങുന്നത് ചിലപ്പോൾ നമ്മൾ സിനിമയിൽ കാണുന്നത് നല്ല ഒരു പുൽ മൈതാനവും നല്ല തണൽ മരങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ ഞങ്ങൾ അത് ഷൂട്ട് ചെയ്യാനായിട്ട് ഇരിക്കുന്നത് ചിലപ്പോൾ ചെളിക്കുണ്ടിലോ മുള്ളുകൾ നിറഞ്ഞ സ്ഥലത്തൊക്കെ ആയിരിക്കും ക്യാമറയായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഒട്ടും ഈസി അല്ല സിനിമയുടെ ചിത്രീകരണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചിത്രീകരണത്തിലേക്ക് എത്തുന്നതിന് മുൻപുള്ള എക്സിക്യൂഷൻ എന്ന് പറയുന്നതും ഈ സിനിമയുടെ മാർക്കറ്റും ഈ സിനിമയുടെ ബിസിനസ്സും ഈ സിനിമയുടെ ക്യാപിറ്റലും തമ്മിലൊക്കെ ഉള്ള വെട്ടിത്തിരുത്തലുകൾ നടത്തിയിട്ടേ നമുക്കൊരു സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഉള്ളൊരു മെൻ്റൽ സ്ട്രെയിൻ, അതനുസരിച്ചിട്ട് നമുക്ക് ഷൂട്ടിംഗ് തീർക്കാൻ പറ്റണം. അപ്പോൾ വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങളുണ്ടാവും. അതിന് ഒരുമിച്ച് ഒരു മനസ്സോടെ നമ്മൾ നേരിടുകയാണ്. അത് നമ്മുടെ എല്ലാവരുടെയും സിനിമയാകുമ്പോഴാണ് അതെല്ലാവരും കൂടി ചേർന്ന് നിന്ന് നമുക്കതിനെ നേരിടാൻ പറ്റുന്നത്. അങ്ങനെ അതിനെയൊക്കെ മറികടന്ന് വരുമ്പോൾ ഓരോ സിനിമയും ഓരോ വെല്ലുവിളികളാണ്. അതിൻ്റെ തിരക്കഥാപരമായും അതിൻ്റെ കച്ചവടപരമായും ഒക്കെ എല്ലാ രീതിയിലും. ഇത് ഏകദേശം എത്ര നാൾ മുൻപ് എഴുതിയ കഥയായിരുന്നു? ഇത് ഞാനൊരു കോവിഡിന് മുൻപ് എഴുതിയ കഥയാണ്. അതിനുശേഷം ഞാൻ എഴുതിയ ഒരു സിനിമയാണ് അൺലോക്ക് എൻ്റെ റിലീസ് ആവാനുള്ളത്. അത് ഇതിന് ശേഷം എഴുതിയ സ്ക്രിപ്റ്റാണ്. പക്ഷേ അപ്പോഴും ഇത്തരത്തിലുള്ളൊരു എൻ്റർടൈനർ, റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു എൻ്റർടൈനർ ചെയ്യണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ നിർമ്മാതാവ് റിച്ചാനെ കണ്ടതും റിച്ചാൻ്റെ വൈഫും അവർ തമ്മിലാണ് ഇതിൻ്റെ കഥയൊക്കെ കേട്ടത്. രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ അങ്ങോട്ടെല്ലാം നല്ല രീതിയിൽ വരികയാണ്. ഒരു സംവിധായകനായും ആക്ടറായും ഇപ്പം ഇൻഡസ്ട്രിയിൽ സജീവമായിട്ട് നിൽക്കുന്ന ഒരാളാണ് സോഹൻ ചേട്ടൻ. അപ്പം ഈ അഭിനയത്തിനിടയ്ക്കും സംവിധാനത്തിനിടയ്ക്കും എഴുതാനുള്ള സമയം എങ്ങനെയാണ് കണ്ടുപിടിക്കാറുള്ളത്? അതിനുള്ള സമയം മാറ്റി വെക്കുന്നതൊക്കെ എങ്ങനെ? അപ്പം അതിപ്പോൾ അഹങ്കാരമായി പോകരുത്. ജ്യോതിഷയുടെ ചോദ്യത്തിന് ഞാൻ ആൻസർ പറയുന്നു. കാരണം വലിയ വലിയ എഴുത്തുകാരൊക്കെ പറയണതുപോലെയൊക്കെ ആയിപ്പോവും നമ്മൾ പറയുമ്പോൾ. നമ്മൾ അങ്ങനത്തെ ഒരു എഴുത്തുകാരനൊന്നും അല്ല. അല്ല, ഇത് വെച്ചാൽ സിനിമ ആർക്കും എഴുതാം. എഴുതിയ സിനിമ കണ്ടിട്ടാണ് ഇവൻ നല്ല എഴുത്തുകാരനാണോ മോശം എഴുത്തുകാരനാണോ എന്ന് പ്രേക്ഷകൻ തീരുമാനിക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായ എൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് രാവിലെ ഏതെങ്കിലും ഒരു കൂട്ടുകാരൻ വിളിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിനൊക്കെ ആരെങ്കിലുമൊക്കെ വിളിക്കും. അപ്പോൾ രാവിലെ ഇരുന്ന് എഴുതലൊന്നും നടക്കില്ല. പിന്നെ ഓരോരോ കാര്യങ്ങൾ, അഭിനയം, പരിപാടികളൊക്കെ ആയിട്ടിങ്ങനെ നമ്മൾ പോകുന്നു. അപ്പോൾ നമ്മുടെ മനസ്സിൽ വന്നിട്ടുള്ള ഒരു ചെറിയ ചിന്ത ഉണ്ടാവുമല്ലോ എല്ലാ ആൾക്കാരിലും ഉണ്ടാവും. അത് ഏത് തൊഴിൽ ചെയ്യുന്ന ആൾക്കാരിലും മനസ്സിൽ ചില കഥകളും ആശയങ്ങളൊക്കെ വരുമല്ലോ. അപ്പോൾ എൻ്റെ ഒരു പ്രാക്ടീസ് എന്ന് പറയുന്നത് ഞാൻ ആ സാധനം അതിങ്ങനെ മനസ്സിൽ മുഴുവൻ സമയം അത് കൊണ്ടുവരാൻ ശ്രമിക്കും. വേറെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. അതിനിടയിലൊക്കെയുള്ള നമുക്ക് അത് ഇപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ, നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് ഒരുപാട് സമയം ഗ്യാപ്പ് കിട്ടും. അപ്പോഴൊക്കെ ഞാൻ പർപ്പസ്ലി അത് ചിന്തിക്കുന്നതാണോ എനിക്ക് അതിനോടുള്ള താല്പര്യം കൊണ്ട് എൻ്റെ മനസ്സിലേക്ക് വരുന്നതാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഇതിനെ പറ്റിയിട്ട് ഇങ്ങനെ ചിന്തിക്കും. അപ്പോൾ അത് ചിന്തിക്കുന്നവരും ആർക്കും ഏത് മനുഷ്യനും എത്രത്തോളം നമ്മൾ അതിൽ സമയം കൊടുക്കുന്നോ അത് ഡെവലപ്പാകും. അപ്പോൾ അത് ഡെവലപ്പാകുമ്പോൾ രാത്രി ചിലപ്പോൾ 10 മണിക്കും 11 മണിക്കൊക്കെ ആയിരിക്കും നമ്മൾ ചിലപ്പോൾ വീട്ടിൽ തിരിച്ചു ചെല്ലുന്നത്. ഈ ഡെവലപ്പായത് നമുക്ക് എഴുതാൻ പറ്റും, നമുക്ക് ഉറക്കം വരില്ല. എഴുതി കഴിഞ്ഞാൽ ഉറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഉറക്കം വരുന്നത് സ്റ്റോക്ക് തീരുമ്പോഴാണ്. അപ്പോൾ കിടന്നുറങ്ങുക, പിറ്റേ ദിവസം രാവിലെ എഴുന്നേക്ക് നമ്മുടെ പരിപാടികളായിട്ട് പോവുക. അപ്പോഴും ഇത് ഇന്ന് രാത്രി എഴുതാനുള്ളത് ആ സമയത്തുള്ള ചിന്തകളിൽ വരും. അപ്പോൾ അത് വീണ്ടും പകർത്തി വെക്കുന്നു. അങ്ങനെ അപ്പോൾ ഞാൻ പോലും അറിയാതെ എൻ്റെ തിരക്കഥകൾ അങ്ങനെ തീരാറുണ്ട്. അത് ഒരു വലിയ അഹങ്കാരമായിട്ട് പറഞ്ഞതല്ല. ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിന് അടയ്ക്കാൻ, ഇപ്പോൾ ഡയറക്ട് ചെയ്യുന്ന സിനിമയുടെ ഷൂട്ടിങ്ങിന് അടയ്ക്കാൻ, അടുത്ത കഥ അടുത്തായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സിനിമയുടെ ഇങ്ങനത്തെ പ്ലോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊന്നും തന്നെ എഴുതി വെക്കാറുണ്ടോ? ഇല്ല, സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇതിൽ ഷൂട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ വേറൊരു സിനിമ പോലും കാണാറില്ല. ഫുള്ള് ഇതിൽ ഇതിനുവേണ്ടി മാറ്റി വെക്കാം. ഇപ്പോൾ സെറ്റിൽ നിൽക്കുമ്പോൾ, ഒരു ആക്ടറായിട്ട് സെറ്റിൽ നിൽക്കുമ്പോൾ ഡിറക്ഷൻ സൈഡ് ഒരു ഡിറക്ടറും കൂടെ ആണ്. അപ്പം ഒരു സിനിമയുടെ സെറ്റിൽ നിൽക്കുമ്പോഴത്തേക്ക് തോന്നാറുണ്ടോ ഈ ഡിറക്ടർ ഇങ്ങനെയല്ല ഇത് ഡിറക്റ്റ് ചെയ്യേണ്ടത്, ഞാൻ ചെയ്താൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും, അപ്പം എൻ്റെ കുറച്ച് ഒപ്പീനിയൻസ് പറഞ്ഞു കൊടുക്കാം എന്നൊക്കെ തോന്നാറുണ്ടോ? അല്ല, അങ്ങനെ ഇപ്പോൾ ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോൾ ഡാൻസ് പാർട്ടി ഷൂട്ട് ചെയ്തപ്പോൾ
എൻ്റെ കൂടെയുള്ള ആക്ടേഴ്സ് എന്നോട് പറയുന്നത് പോലെ തന്നെ ആയിരിക്കുള്ളൂ. അപ്പോൾ എനിക്കതാണല്ലോ ഇഷ്ടം. അപ്പോൾ എനിക്കറിയാം ഒരു ഡയറക്ടർക്ക് ഒരു ആക്ടർ എങ്ങനെയാണ് അയാളുടെ ഇൻവോൾവ്മെൻറ്റും കോൺട്രിബ്യൂഷനും നൽകേണ്ടതെന്ന്. നമുക്കൊക്കെ ഒരു ആക്ടർ എന്നുള്ള നിലയിൽ ഒരു സജഷനാണ് നമ്മൾ പറയുന്നത്. അത് ഡിസൈഡ് ചെയ്യേണ്ടതും എടുക്കണ വേണ്ടതും തീരുമാനിക്കേണ്ടതും ഡയറക്ടറാണ്. അപ്പോൾ ചിലപ്പോൾ അവർക്കത് ഇഷ്ടപ്പെടില്ല, മീൻസ് ഇഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ രീതിയല്ല പറഞ്ഞ സാധനം, അയ്യോ ചേട്ടാ അത് വേണ്ട എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഈഗോ അങ്ങോട്ടും ഇങ്ങോട്ടും വർക്കൗട്ട് ആവാതിരുന്നാൽ മതി. പിന്നെ സിനിമയെ സംബന്ധിച്ചിടത്തോളം ചില ആൾക്കാർ പറയും, അയ്യോ അയാൾക്ക് പണിയറിയില്ല, ഈ ഡയറക്ടർ എന്താ ഇങ്ങനെ എടുക്കണേ, എങ്ങനെ വേണമെങ്കിലും സിനിമ എടുക്കാം, കൺവെൻഷണൽ ആയിട്ടുള്ള രീതിയിൽ മാത്രമേ സിനിമ എടുക്കാൻ പാടുള്ളൂ എന്നല്ല. സിനിമ എന്ന് പറഞ്ഞാൽ പുതുമ എന്നും കൂടി ഒരു അർത്ഥം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ പുതിയ രീതികളിൽ പരിശോധിക്കാം. ഇപ്പോൾ ഞാൻ രണ്ട് ദിവസം മുമ്പ് ഷൈൻ ടോം ചാക്കോയായിട്ട് ഞങ്ങൾ വെറുതെ ഷൈൻ്റെ ഒരു ലൊക്കേഷനിൽ ഞാൻ പോയപ്പോൾ, രണ്ട് ദിവസം മുമ്പ് പോയപ്പോൾ ഷൈൻ എന്നോട് പറഞ്ഞു, നമ്മൾ അടുത്ത പടം ചെയ്യുമ്പോൾ നമ്മൾ ക്യാമറ ആംഗിളുകൾ സോഹൻ്റെ പടങ്ങൾക്കൊക്കെ കുറച്ച് കൺവെൻഷണൽ രീതി ഫോളോ ചെയ്യുന്നത് കൂടുതലാണ്. അത് നമ്മളൊക്കെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്ത് വന്ന അത് ഞങ്ങളുടെ ഗുരുക്കന്മാരുടെയും അല്ലെങ്കിൽ അതൊക്കെ ഞങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഞങ്ങൾക്ക് അഭിമാനമാണ്. പക്ഷേ നമ്മളും നമ്മുടേതായിട്ടുള്ളൊരു മാറ്റം വരുത്തണമല്ലോ, അവർ അവരുടേതായിട്ടുള്ള മാറ്റം വരുത്തിയതാണ്. അപ്പോൾ അങ്ങനെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഷൈൻ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര കൗതുകം തോന്നി. നമുക്ക് അയാൾ വന്നിട്ട് അയാൾ പല പടങ്ങളുടെയും സീനുകളൊക്കെ എടുത്തു വെച്ചിരിക്കുകയാണ് എന്നെ കാണിക്കാൻ, ഞാൻ നന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എനിക്കത് ഈഗോ അല്ല, എനിക്കത് ഭയങ്കര അഭിമാനവും സന്തോഷവുമാണ്. അപ്പോൾ അങ്ങനെയുള്ള കൊടുക്കൽ വാങ്ങലുകൾ വളരെ വിശാലമായി ഉണ്ടാവണം എന്നും കൂടി ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ഷൈൻ ടോമിൻ്റെ ഒരുപാട് കേട്ടിട്ടുണ്ട്, അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്ന ടൈമിലും ആക്ടർ ആയതിനു ശേഷവും വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ആളാണ്, എപ്പോഴും അവൈലബിൾ ആയിരിക്കുമെന്ന്. ഈ സെറ്റിലും അങ്ങനെ തന്നെയായിരുന്നു അച്ഛൻ. ആക്ടർ ഇപ്പം ഷെഡ്യൂൾ ഇല്ലാത്ത ദിവസങ്ങളിലും സെറ്റിലൊക്കെ നിന്നൊരു അങ്ങനത്തെ ഒരു ആളാണ്. പണ്ട് ഷൈന് ഷൂട്ട് ഇല്ലെങ്കിലും ഷൈന് സെറ്റിൽ വന്ന് നിൽക്കാൻ ഉള്ള സമയമുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഷൈൻ ടോം ചാക്കോ. അയാൾ നമ്മളെ മാത്രമല്ല ഇപ്പോൾ ഞെട്ടിക്കുന്നത്, അയാളിപ്പോൾ സൗത്ത് ഇന്ത്യയിൽ അതെ. അപ്പോൾ അങ്ങനെ ഷൈനിന് വന്ന് പഴയ പോലെ നിൽക്കാൻ പറ്റില്ല, നിൽക്കുന്നത് നമ്മളൊക്കെ ഞെട്ടിക്കുന്ന രീതിയിലായിരിക്കും ഇപ്പോൾ, അങ്ങനെ പറ്റുള്ളൂ. അപ്പോൾ അയാളുടെ ഒരു ആക്ടർ എന്നുള്ള നിലയിലുള്ള അയാളുടെ ഒരു ഹാർഡ് വർക്കും സിൻസിയർ അപ്രോച്ചുമാണ് നമ്മൾക്കൊക്കെ അഭിമാനമായ രീതിയിലുള്ള ഈ ഒരു തെലുങ്കിലും തമിഴിലും ജിഗർദണ്ഡയിലും ഒക്കെ ഷൈൻ എത്തുന്നത്. അപ്പോൾ അയാളുടെ കൂടെ ഇനിയും ഇനിയും ഇത്തരം ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാനായിട്ടുള്ളൊരു അവസരം നമുക്കുണ്ടാണോന്നാണ് നമ്മൾ ഷൈൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാ ഡയറക്ടേഴ്സും ടെക്നീഷ്യന്മാരും പ്രൊഡ്യൂസേഴ്സും ആഗ്രഹിക്കുന്നത്. വീണ്ടും വീണ്ടും അയാളുടെ കൂടെ വർക്ക് ചെയ്യണം എന്നാണ്. കണ്ടിട്ട് ഷൈൻ ചേട്ടനായിട്ട് സംസാരിച്ചിരുന്നോ? ആ പിന്നെ ഷൈനുമായിട്ട് എല്ലാ ദിവസവും സംസാരിക്കുന്ന ആ ക്യാരക്ടർ കണ്ടിട്ട് എന്ത് തോന്നി? ഇതൊക്കെ എന്ത് എന്തല്ലേ, ഇതിലും കൂടുതൽ പറ്റല്ലേ. ഇപ്പോൾ സോഹൻ ചേട്ടൻ വന്ന ടൈമിൽ ഒരുപാട് വർഷമായിട്ട് ഇൻഡസ്ട്രിയിലുള്ള ഒരു ആക്ടർ എന്ന രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു നല്ല ക്യാരക്ടറാണ് ആക്ഷൻ ബിജുവിലെ, ആക്ഷൻ ഹീറോ ബിജുവിലെ ക്യാരക്ടർ. അപ്പം ആ രീതിയിലുള്ള ക്യാരക്ടേഴ്സ് ഇനിയും ചെയ്യണം എന്നൊക്കെ ഒരു താല്പര്യം ഉണ്ടോ? അല്ല, അതും നമ്മൾ ആഗ്രഹിച്ചിട്ടോ നമ്മൾ പ്ലാൻ ചെയ്തിട്ടോ ചെയ്തതല്ല. ആക്ടർ എന്നുള്ള നിലയിൽ നമ്മൾ കാണുകയല്ലേ മലയാള സിനിമയിലെ ആക്ടേഴ്സിനെ, അവരുടെയൊക്കെ മുമ്പിൽ നമ്മൾ ഒരു ആക്ടർ എന്നുള്ള നിലയിൽ എവിടെയാണ് നിൽക്കുന്നതെന്നുള്ളതിനെ പറ്റിയിട്ടുള്ള കൃത്യമായ ബോധം ഉള്ള ആളാണ് ഞാൻ. നമുക്കിപ്പോൾ ഒരു ദിവസവും എത്രയെത്ര സിനിമകളിലൂടെ എത്രയെത്ര ആക്ടേഴ്സാണ് നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നത്, എത്രയെത്ര സ്ക്രിപ്റ്റ് റൈറ്റേഴ്സാണ്, എത്രയെത്ര ഡയറക്ടേഴ്സാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഇടയിൽ നിന്ന് പോകണം എന്നുള്ളത് ഇപ്പോൾ ആഗ്രഹിക്കാൻ പറ്റുള്ളൂ. ഗംഭീര ക്യാരക്ടേഴ്സൊക്കെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത് അഹങ്കാരമായിപ്പോവും, അല്ലെങ്കിൽ അത്യാഗ്രഹമായിപ്പോവും. ഇതിൻ്റെ ഇടയിൽ നിൽക്കാൻ പറ്റണം എന്നുള്ള ആഗ്രഹമുള്ളൂ. അത് സിനിമ ഇൻഡസ്ട്രിയിൽ സസ്റ്റെയിൻ ചെയ്യാനുള്ള ഒരു ഡിഫിക്കൽട്ടി കാരണമാണ്. വളരെയധികം അത്രയും ടാലൻ്റ് ആണ് മലയാള സിനിമയിൽ. അപ്പോൾ അവരുടെയൊക്കെ ഇടയിൽ നമ്മളൊന്ന് പെട്ടാൽ മതി, അത്രേ ഉള്ളൂ. ആദ്യം സംവിധാനം ചെയ്ത സിനിമ മമ്മൂക്കയെ വെച്ചിട്ട് ചെയ്തു. ഇനി മമ്മൂക്കയായിട്ടുള്ള ഒരു സിനിമ ഉണ്ടാകുമോ? മമ്മൂക്കയായിട്ട് സിനിമ ചെയ്യണം എന്ന് വളരെയധികം ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. ഞാനിപ്പോൾ ഒരു പടം മമ്മൂക്കയെ വെച്ച് ചെയ്തല്ലോ, ഇനിയിപ്പോൾ മമ്മൂക്കയെ വെച്ചിട്ട് ഇനി ഇപ്പോൾ മമ്മൂക്കയോട് ഞാനൊരു സിനിമ ചെയ്യണമെന്ന് ഡേറ്റ് ചോദിച്ച് ചെല്ലുമ്പോൾ മമ്മൂക്കയ്ക്കും ഒരു ഗുണമുണ്ടാവുന്ന സിനിമയായിരിക്കണം. ഇതുവരെ മമ്മൂക്ക
ചെയ്യാത്ത ഒരു കഥാപാത്രം എന്നൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെ ഒരു കഥാപാത്രമൊക്കെ അന്വേഷിച്ച് പോയാൽ ചിലപ്പോൾ ചെയ്യില്ല നടക്കില്ല. എന്നാലും മമ്മൂക്കയെ ഉപദ്രവിക്കാത്തൊരു സിനിമയായിരിക്കും. ആ സിനിമയ്ക്ക് മുമ്പും അതിനുശേഷം മമ്മൂക്കയായിട്ടുള്ള ഒരു റിലേഷൻ ഇപ്പോഴും എങ്ങനെയാണ്? അല്ല, മമ്മൂക്ക മലയാള സിനിമയിൽ എല്ലാവരോടും, നടീ നടന്മാരോടും സീനിയേഴ്സിനോടും എല്ലാവരോടും നല്ല ബന്ധം കീപ്പ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. മമ്മൂക്കയുടെ അടുത്ത സൗഹൃദത്തിൽ ഉള്ള ആൾക്കാരെന്ന് പറയുന്നത് തന്നെ മമ്മൂക്കയുടെ അയൽവക്കത്ത്, മമ്മൂക്ക സ്കൂൾ വിദ്യാഭ്യാസം അപ്പോൾ മുതൽ ഇപ്പോഴും ഒക്കെയുള്ള കോളേജിലൊക്കെ പഠിച്ച വലിപ്പ ചെറുപ്പമില്ലാതെ മമ്മൂക്കയ്ക്ക് ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു വേവ് ലെങ്ത്ത് ഫീൽ ചെയ്യുന്ന ആൾക്കാരെ ചേർത്ത് പിടിക്കുകയും അത് മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ്. നമ്മൾ പലരിലും കണ്ടിട്ടുള്ളത് ഇപ്പോൾ ഞാനൊരു സിനിമാടനായി, അപ്പോൾ അതനുസരിച്ചിട്ടുള്ള കൂട്ടുകെട്ടിലേക്ക് മാറും, വലിയ വലിയ സംവിധായകരായിട്ട്. അപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ ഭയങ്കര, ഞാൻ പേരെടുത്ത് പറയുന്നതല്ല, ഭയങ്കര കൂട്ടാണ് ഇവരൊക്കെ. സിനിമ ഇല്ലെങ്കിൽ കൂട്ടുമില്ല. മമ്മൂക്കയുടെ സൗഹൃദം അങ്ങനെയല്ല. ഇത് എനിക്ക് പറയാൻ പറ്റുന്ന കാര്യം, ഡബിൾസിന് ശേഷവും അദ്ദേഹം ഞാനുമായിട്ടുള്ള ബന്ധം കീപ്പ് ചെയ്തു. അപ്പോൾ ഇതൊക്കെ ജീവിക്കുന്ന തെളിവുകളാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒരു ഭാഗ്യമായിട്ട് കാണുന്നു. ഇപ്പോൾ ഒരു സിനിമ ഇറങ്ങുമ്പോൾ ഇപ്പം പറഞ്ഞതായിട്ട് ഞാനൊന്ന് കണക്ട് ചെയ്താണ്, ഡയറക്ടേഴ്സിനും പ്രൊഡ്യൂസേഴ്സിനും റിവ്യൂവേഴ്സിന് ഒരു കൈൻഡ് ഓഫ് പേടിയാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പം കഴിഞ്ഞ ഇടയ്ക്ക് തന്നെ ബാന്ദ്ര സിനിമ ഇറങ്ങിയതിന് ശേഷം ഡയറക്ടർ 6 റിവ്യൂവേഴ്സിനെതിരെയാണ് കേസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു സ്വന്തം സിനിമ റിവ്യൂവേഴ്സ് വലിച്ചു കീറുന്നതായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അതിനെ പേടിക്കുന്നുണ്ടോ? അല്ല, അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഇത് ഒരാളെ ഇപ്പോൾ ഒരു സിനിമയെ വലിച്ചു കീറുന്നു, അയാൾ സിനിമ ഇട്ട് അയാളുടെ അഭിപ്രായം പറയുന്നു എന്നുള്ളതല്ലേ. അപ്പോൾ അതിനെ നമ്മൾ ഭയപ്പെട്ട് പോയാൽ നമുക്ക് സിനിമ ചെയ്യാൻ പറ്റില്ല. സിനിമ ചെയ്യാതിരിക്കാൻ അല്ലാതെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഭയക്കുന്നുണ്ട്. അതിനിടയിൽ ഇതും കൂടി ഭയപ്പെടുക എന്നുള്ളതല്ല, നമ്മൾക്ക് പറയാനായിട്ടുള്ള ഒറ്റ കാര്യമുള്ളൂ, അതൊരു വ്യക്തിഹത്യയിലേക്ക് പോവാതെ നമ്മൾക്കൊരു മാന്യത നിലനിർത്തുക എന്നുള്ളതാണ്. അത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമാണ്. അത് അവർക്ക് അങ്ങനെ അവർ ചെയ്യണം എന്നില്ല. പക്ഷേ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം, എനിക്ക് പേഴ്സണലി, ഞാൻ സിനിമയിലേക്ക് ആകർഷിക്കപ്പെട്ടത് നമ്മുടെ സീനിയേഴ്സായിട്ടുള്ള ഫിലിം മേക്കേഴ്സിൻ്റെയും ആക്ടേഴ്സിൻ്റെയൊക്കെ പെർഫോമൻസും സിനിമയും കണ്ടിട്ടാണ്. അവരുടെ ഒരു സിനിമ പരാജയപ്പെട്ടാൽ, സിനിമ പരാജയപ്പെടുന്നതും ഇപ്പോൾ നമ്മൾ ക്രിക്കറ്റ് കളിയിൽ പറയില്ലേ, ടാലൻറ്റും ഫോമും, ഫോം ഔട്ടാവാം, ഫോമിലേക്ക് വരാം. ടാലൻ്റ് എന്ന് പറയുന്നത് അങ്ങനെ നിൽക്കും. സിനിമ ഇപ്പോൾ ഒരു സിനിമ ഹിറ്റായെന്ന് കരുതിയിട്ട് അയാൾക്ക് അടുത്ത പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിൽ അയാൾ പരാജയപ്പെട്ടു പോകുമ്പോൾ, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള അയാളുടെ പരീക്ഷണങ്ങളാണ് പരാജയപ്പെട്ടു പോകുന്നത് എന്ന് കരുതിയിട്ട് അയാൾക്കൊരു തിരിച്ചുവരവുണ്ട്. അയാളുടെ ടാലൻ്റ് ഇല്ലാതെ ആവുന്നില്ല. ഇതെല്ലാം ഓരോ കാലഘട്ടത്തിൽ, ഓരോ സമയത്ത്, ഓരോ സിനിമ ഓരോ രീതിയിലായി പോകുന്നതാണ്. അപ്പോൾ അവരെ അധിക്ഷേപിക്കരുത്. കാരണം അവരുടെ ഒരു തിരിച്ചു വരവിനുള്ള ഒരു സ്പേസ് കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പം മലയാളത്തിലാണെങ്കിലും ഏത് ലാംഗ്വേജിലാണെങ്കിലും ലെജൻഡ്സ് എന്ന് വിളിക്കുന്ന പല സംവിധായകരുടെയും സിനിമകൾ വിജയം ഉണ്ടായിട്ടുണ്ട്, പരാജയം ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഏറ്റവും റീസെൻ്റ് ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ തമിഴിലെ ജയിലർ മൂവി നോക്കിക്കഴിഞ്ഞാൽ, നെൽസൺ ഡേയ്ദിന് മുൻപ് ഇറങ്ങിയ സിനിമ പരാജയപ്പെട്ടു, പക്ഷേ ജയിലർ ബോക്സ് ഓഫീസിൽ തന്നെ ഏറ്റവും വലിയൊരു കളക്ഷനും നേടി. പക്ഷേ അവിടെ റിവ്യൂവേഴ്സിൻ്റെ അല്ലെങ്കിൽ ഒരു മീഡിയയുടെ കടന്നുകയറ്റമാണോ ആ ഒരു സംവിധായകൻ്റെ ഒരു നിലനിൽപ്പിനെ തന്നെ ഇപ്പോൾ ബാധിക്കുന്നതായിട്ട് ഒരു ചർച്ച തന്നെ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. ഇപ്പോൾ മലയാളത്തിലേക്ക് നോക്കിയാലും അങ്ങനെയാണ്. ഇപ്പം സംവിധായകരുടെ ഒരു സിനിമ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അവരെ പലപ്പോഴും സോഷ്യൽ മീഡിയയാണ് അടച്ചാക്ഷേപിക്കുകയാണ്. ഇതൊക്കെ ജനങ്ങളല്ലേ, ഒരു കലയെ വിലയിരുത്തേണ്ടത് ജനങ്ങളല്ലേ. ഇപ്പം നമ്മൾ എല്ലാ കാലഘട്ടത്തിലും സിനിമയ്ക്ക് ആൾ കയറാത്തതിന് ഓരോരോ റീസൺസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതൊക്കെ ഓവർകം ചെയ്ത് സിനിമ മുന്നോട്ട് പോകും എന്നുള്ളത് നമ്മുടെ ചരിത്രത്തിൽ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ടി വി വന്നപ്പോൾ സിനിമക്ക് ആളില്ല, തിയേറ്ററിൽ പോകില്ല, ആളില്ല. ടി വി അന്ന് 2 ചാനലിലും 3 ചാനലിലും 10 ചാനലും ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ എത്ര ചാനലുണ്ടെന്ന് പോലും നമ്മളാരും അന്വേഷിക്കാറില്ല. അതിനുശേഷം സിനിമ അതിനെ ഓവർകം ചെയ്തില്ലേ. സിനിമാ താരങ്ങൾ സ്റ്റാർ ഷോ നടത്തിയാൽ സിനിമക്ക് ആൾ വരില്ല എന്ന് പറഞ്ഞിട്ട് സ്റ്റാർ ഷോ ആണ് അതിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞിട്ട് നമ്മളതിൻ്റെ പുറകെ പോയില്ലേ. ഇപ്പോൾ സ്റ്റാർ ഷോ ആർക്കെങ്കിലും വേണം. സ്റ്റാർ ഷോ നടക്കുന്നു, ഇപ്പോഴും നടക്കുന്നു, സിനിമ അതിനെ അതിജീവിച്ചില്ലേ. അപ്പോൾ സിനിമയ്ക്ക് വെല്ലുവിളികൾ ഉണ്ടാവാറുണ്ട്.
ഇപ്പോൾ റിവ്യൂവേഴ്സ് സിനിമയ്ക്ക് ഒരു വെല്ലുവിളിയാണെന്ന് സിനിമയുമായി ബന്ധപ്പെട്ട എക്സ്പേർട്ടുകൾ പറഞ്ഞാൽ അതിനെ അതങ്ങനെയല്ല എന്ന് പറയാൻ ഞാൻ ആളല്ല. അതിൽ ചിലപ്പോൾ കാര്യമുണ്ടാവാം. പക്ഷേ എനിക്കൊരു കാര്യം അറിയാം, സിനിമ ഇതിനൊക്കെ അതിജീവിക്കും. ഈ റിവ്യൂവേഴ്സൊക്കെ ഇതിനൊക്കെ ഒരു സമയമുണ്ട്. അത് കഴിഞ്ഞ് റിവ്യൂവേഴ്സിനെ മടുക്കും ആൾക്കാർക്ക്. അത് റിവ്യൂവേഴ്സും മനസ്സിലാക്കുക, ഈ ഒരു ഷോർട്ട് പീരീഡേ ഉള്ളൂ. അത് കഴിഞ്ഞ് അവരെ മടുക്കും, വേറെ രീതിയിലുള്ള വെല്ലുവിളിയുമായിട്ട് സിനിമയ്ക്ക് വേറെ വെല്ലുവിളികൾ വരും. സിനിമ എന്ന് പറയുമ്പോൾ പുതിയ പുതിയ പരിപാടികളുമായിട്ട് സിനിമാക്കാർ ഇതിനെയൊക്കെ അതിജീവിക്കും. ഇപ്പോൾ ഹോളിവുഡിൽ ഇതുപോലെ ഈ സ്റ്റാർ പ്ലസും പരിപാടിയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവർ തീരുമാനിച്ചത് ടി വിയിലുള്ള പരിപാടികൾ നിരോധിക്കാനല്ല, ടി വിക്ക് കൊടുക്കാൻ പറ്റാത്തത് നമ്മൾക്ക് കൊടുക്കണം, നമ്മൾ അങ്ങനെ ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കുന്ന സിനിമാക്കാർ ഒരു യുവതലമുറയും നമ്മുടെ സീനിയേഴ്സും ഒക്കെ ഉള്ള ഇൻഡസ്ട്രി തന്നെയാണ് മലയാളം. അവരതിനൊക്കെ പൊളിച്ചെടുക്കി വന്നോളും. അപ്പോൾ ഇവർ ഇവരുടെ പണിയെടുത്തോട്ടെ, അവരവരുടെ പണിയെടുത്തോട്ടെ. ഇപ്പോൾ ഡാൻസ് പാർട്ടി എന്ന് പറയുന്ന സിനിമ ഇത് കേട്ടിട്ട് ഞാൻ ഞങ്ങളുടെ പണിയെടുത്തോളാം എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു പണിയെടുക്കരുത് എന്ന് പറഞ്ഞാലും അവർക്കിതുകൊണ്ടൊക്കെ സാമ്പത്തിക നേട്ടമുണ്ടെന്നേ. ഞാനത് ഞാൻ അവരെ പൊക്കി പറഞ്ഞാലും അവരെ കളിയാക്കി പറഞ്ഞാലും ഒന്നും അവർക്ക് അവരെ ബാധിക്കുന്ന കാര്യമില്ല. അവരുടെ ഒരു പ്രൊഫഷനാണത്, അവരതുമായിട്ട് മുന്നോട്ട് പോകും. അതിന് നിയമ നടപടികൾ നേരിടാം, അതിന് ആ രീതിയിൽ കാണാം, അതൊക്കെ അങ്ങനെ നടക്കും. സിനിമ ഇതിനെല്ലാത്തിനെയും ഓവർകം ചെയ്യും എന്ന് മാത്രം എനിക്കറിയാം. ഈ മറ്റു ഭാഷകളിലുള്ള സിനിമകൾ ഇപ്പം മലയാള സിനിമയ്ക്കൊരു വെല്ലുവിളിയായിട്ട് തോന്നുന്നുണ്ട്. ഇപ്പം തമിഴിലെയും ഹിന്ദിയിലെ ഉള്ള സിനിമകൾ ഇവൻ ഹോളിവുഡാണെങ്കിൽ പോലും നമ്മുടെ ഇവിടെ റിലീസായിട്ട് ആളുകൾ കൂടുതലും മറ്റു ഭാഷകളിലെ സിനിമയ്ക്ക് വേണ്ടി കയറുന്നു. അപ്പോൾ മലയാള സിനിമയ്ക്കുള്ള തിയേറ്റർ ഓഡിയൻസ് കുറയുന്നതായിട്ടൊക്കെ തോന്നിയിട്ടുണ്ടോ? അല്ല, അത് എന്തോ ഉണ്ടായിട്ടുണ്ടല്ലോ. ഇത് അത് ഇന്നത്തെ കാര്യമല്ലോ. നമ്മൾ ഇത് ഒരു 25 വർഷം മുമ്പ് നമ്മൾ ഇങ്ങനെ ഇരുന്ന് ചർച്ച ചെയ്യുകയാണെങ്കിലും ഈ വിഷയമുണ്ട്. കാരണം നമുക്ക് നമ്മുടെ കാര്യം മാത്രം, വേറൊരു സിനിമ ഇവിടെ ഒന്നും ഓടാൻ പാടില്ല. എത്രയോ സിനിമകൾ ഇവിടെ മലയാള സിനിമകളിൽ നമ്മുടെ സൂപ്പർ താരങ്ങൾ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനൊക്കെ കാണാതെ, നല്ല സിനിമ എന്നുള്ളൊരു പരിപാടിയാണല്ലോ. അപ്പോൾ പ്രേക്ഷകനോട് നമ്മൾ മലയാളികളാണ്, നമ്മുടെ ഇൻഡസ്ട്രി മലയാളമാണ്, നമ്മൾ മലയാള സിനിമ ഉണ്ടാ മതി, നമ്മൾ തമിഴ് കാണണ്ട എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. തെലുങ്ക് കാണണ്ട, ഹിന്ദി കാണണ്ട. ഇതേപോലെ നമ്മുടെ സിനിമയും വല്ലപ്പോഴൊക്കെ അവിടെയും ഓടുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ പ്രേമം തമിഴ്നാട്ടിൽ സൂപ്പർ ഹിറ്റായിട്ട് ഓടിപ്പാടാണ്. കൗരവർ എന്ന് പറഞ്ഞ സിനിമ മമ്മൂക്കയുടെ തമിഴ്നാട്ടിൽ വലിയ കോളിലൊക്കെ ഉണ്ടാക്കിയതാണ്. എൻ്റെ ഡബിൾസ് ചെറിയ രീതിയിൽ തമിഴ്നാട്ടിൽ നന്നായിട്ട് ഓടിയ സിനിമയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ഇതിനകത്തൊക്കെ നല്ല മാർക്കറ്റ് സ്റ്റഡിയും നല്ല ക്രിയേറ്റീവായിട്ടുള്ള നമ്മുടെ പരിപാടികൾ. പണ്ട് നമ്മൾ നല്ല കണ്ടൻറ് ഉണ്ടാക്കിയിട്ട് റൈറ്റ്സ് വിൽക്കലായിരുന്നു. ഇപ്പോൾ OTT പ്ലാറ്റ്ഫോമുകൾ വന്നതോടുകൂടി റൈറ്റ്സ് വിൽക്കാൻ പറ്റുന്നില്ല. കാരണം ഒരു മലയാള പടം ഒരു OTT പ്ലാറ്റ്ഫോം എടുത്താൽ അയാൾ എല്ലാ ഭാഷയിലും ഡബ് ചെയ്യുകയാണ്, എന്നിട്ട് എല്ലാവർക്കും അവരുടെ സിനിമയായിട്ട് കാണുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് മറ്റേ പാൻ ഇന്ത്യൻ സിനിമ എന്നുള്ള പരിപാടിയാണ്. നമുക്ക് ഇവിടെ നിന്നും സൗത്ത് ഇന്ത്യ മുഴുവനും ആഞ്ഞടിക്കാൻ പറ്റിയ കണ്ടൻറ്റിലേക്ക് നമ്മൾ മാറും. നമ്മളുടെ ആൾക്കാർ അതിനെ പറ്റിയിട്ടുള്ള ചിന്തകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മാറും, നമ്മൾ അടിക്കും, ഒരു ഡൗട്ടും വേണ്ട. ഡാൻസ് പാർട്ടി ഇപ്പോൾ പാൻ ഇന്ത്യൻ ലെവൽ എത്തിക്കാനുള്ള പ്ലാൻ ഉണ്ടോ? പല ലാംഗ്വേജസ് ആലോചന വേറെ ആൾക്കാർ തുടങ്ങിയതാണ്, സ്വന്തമായിട്ട് തുടങ്ങിയില്ല. ഇതിൽ ഒരു സംവിധായകൻ ആൻഡ് ആക്ടർ ലൈഫിൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരുപാട് ആളുകളല്ലേ ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ സിനിമയിലുള്ളവർ ഉണ്ടല്ലോ. അപ്പം സിനിമയിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ പല ആൾക്കാരുണ്ടാകും, ആരൊക്കെയാണ് അത്രയും വലിയ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്? അല്ല, അങ്ങനെ പറഞ്ഞാൽ ഒരുപാട് പേരെ ഞാൻ വിട്ടുപോകും. അത് നേരത്തെ പറഞ്ഞ പോലെ വലിയ ആൾക്കാരുടെ മാത്രം പേര് പറയുകയും ചെറിയ ആൾക്കാരെ, ഞാൻ പറയുന്ന ചെറിയ ആൾക്കാരൊന്നും ജ്യോതിഷക്ക് അറിയാനും പറ്റില്ല, പ്രേക്ഷകർക്കും അറിയാൻ പറ്റില്ല. ഒരാൾക്ക് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു മേഖലയിൽ. മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ്, ചെറുതും വലുതുമായിട്ടുള്ള പല സഹായങ്ങളുണ്ട്. അതെനിക്കുമുണ്ട്, ജ്യോതിഷയ്ക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. അതങ്ങനെ പേര് പറഞ്ഞ് കളയാനുള്ളതല്ല, സോറി. അപ്പം ഡാൻസ് പാർട്ടി എന്തായാലും ഉടനെ റിലീസാവുകയാണ്. പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകരോട് തന്നെയാണ് പറയാനുള്ളത്, നിങ്ങൾ ഒരാളുടെ അഭിപ്രായമാണ് അയാളുടെ റിവ്യൂ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കണ്ട് തന്നെ തീരുമാനിക്കണം. കാരണം ഈ റിവ്യൂവിൻ്റെ പുറകിൽ അവരുടെ പല താല്പര്യങ്ങളും ഉണ്ടാവും. ഇപ്പോൾ എന്നെ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ഞാൻ എന്ത് സിനിമ ചെയ്താലും, എനിക്കിഷ്ടമില്ലാത്ത ആൾക്കാരുടെ സിനിമ അവരെന്ത് തലകുത്തി പറഞ്ഞാലും ഞാൻ പറയും അയ്യാ തല്ലിപ്പൊളി പടം എന്ന് പറയും.
അപ്പോൾ അതുപോലെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾ, അപ്പോൾ എന്നോട് തന്നെ ആയിരിക്കണമെന്നില്ല, ഇതിൽ ആക്ടറോ പറ്റിയോ ആക്ടേഴ്സിനോടോ ആക്ട്രസിനോടോ ടെക്നീഷ്യന്മാരോടോ ഒക്കെ. അപ്പോൾ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾ അവരുടെ റിവ്യൂവിൽ കയറി വരാറുണ്ട്, അവരുടെ രാഷ്ട്രീയം, അവരുടെ മതം ഒക്കെ പല രീതിയിൽ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അഭിപ്രായം നിങ്ങളാണ് പറയേണ്ടത്, നിങ്ങളുടെ അഭിപ്രായം നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അതുകൊണ്ട് സിനിമ ദയവ് ചെയ്ത് കാണണം. നല്ലതും മോശവുമായിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ പേജിലോ പല രീതിയിൽ നിങ്ങൾക്കത് എക്സ്പ്രസ് ചെയ്യാം. അതിനാണ് ഞങ്ങൾ കൂടുതൽ വാല്യൂ നൽകുന്നത്. അപ്പോൾ ആ രീതിയിൽ ഒരു സപ്പോർട്ട് ഉണ്ടാവണമെന്നാണ് പറയുന്നത്. ഇപ്പം എന്തായാലും സിനിമ ആഗ്രഹിക്കുന്ന പോലെ തന്നെ വലിയ വിജയമാവട്ടെ, തിയേറ്ററിൽ വലിയ ഓളം സൃഷ്ടിക്കാനാവട്ടെ. ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു.